അങ്ങനെയൊന്നും ചെയ്താൽ മോഹൻലാൽ ആവില്ല. ലാലേട്ടൻ എന്ന് പറയുന്നത് ലാലേട്ടനായിട്ട് ഭൂമി വയ്ക്കുമ്പോൾ കേൾക്കാൻ സന്തോഷമുണ്ടെങ്കിലും പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇപ്പം എനിക്ക് സന്തോഷമുണ്ടാവും, ബാക്കിയുള്ളവർ എനിക്ക് ഇതാണ് ഇങ്ങനെ പിന്നാൾ വന്ന ടുവിനോനെ ലാലേട്ടനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ എന്ന് പറയാന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, ഇതെല്ലാവരും ഞാൻ പറയാം, അതായത് കാര്യം എല്ലാവരും കീർത്തി പറഞ്ഞ് പറഞ്ഞ് മടുത്തിട്ട് ശരി തെറ്റാണെങ്കിൽ മാറ്റി പറയണേ. ഒരു 1500 കോടി ബഡ്ജറ്റിൽ എടുക്കുന്ന ഒരു സിനിമയും ഒരു നാട്ടില് ഒരു 4-5 കോടി രൂപ ബഡ്ജറ്റിൽ എടുക്കുന്ന ഒരു സിനിമയും കാണാനായിട്ട് പ്രേക്ഷകൻ ചിലവാക്കേണ്ടത് ഒരേ ടിക്കറ്റ് റേറ്റ് ആണ്. അപ്പം അവർക്കും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല ഞാനാണെങ്കിൽ വേറെ സിനിമകളിലൊക്കെ ലോക്ക് ആയത് കാരണം കുറച്ചും കൂടുതൽ കൂടുതൽ സമയം കൊടുക്കാൻ പറ്റി, കീർത്തിക്ക് കുറച്ച് സമയം വീട്ടിലൊക്കെ ഇരിക്കാൻ പറ്റി ഞാൻ കാരണം കൊണ്ട്. അങ്ങനെയാണ് എല്ലാം പഠിച്ചു വെച്ചല്ലേ. വിഷ്ണുജി രാഘവ് സംവിധാനം ചെയ്യുന്ന വാശി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വാശിയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ടൊവിനോയും കീർത്തി സുരേഷുമാണ്. രണ്ടുപേർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ വാശി സിനിമ വരികയാണ്. എന്താണ് ഈ വാശി? ആരുടെയാണ് വാശി? നായികന്റെയാണോ നായികയാണോ? എന്താ വാശി? രണ്ടുപേരുടെയും ബാക്കിയുള്ള ഈ സിനിമകളിലെ എല്ലാവരും വാശിക്കാരാണല്ലേ. എല്ലാവരുടെയും എന്തെങ്കിലും ചെറിയ ചെറിയ വാശികളൊക്കെയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ഒരു ഫാമിലി ഡ്രാമയും ഒരു കോർട്ട് റൂം ഡ്രാമയും അതിൽ രണ്ടിന്റെയും ഒരു മിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള. അത് നല്ല രസമായിട്ട് അത് ഈവൻ ഇത് ചെയ്തിട്ടുണ്ട് വിഷ്ണു. അതിനങ്ങനെ നെയ്തെടുത്തിരിക്കുന്ന പോലെ ഇവിടെ നിന്ന് ഫാമിലി ഡ്രാമ കോർട്ട് റൂം ഡ്രാമ, അപ്പൊ ഇത് കറക്റ്റ് ഇന്റർവെൽസിലായിരിക്കും കോർട്ട് സെഷൻസ് ഒക്കെ വരുന്നത്, ഹിയറിംഗ്സ് ഒക്കെ വരുന്നത്. അപ്പൊ അത് ബേസിക്കലി രണ്ടുപേരും ഹാൻഡിൽ ചെയ്യുന്ന ഒരു കേസിന്റെ രണ്ടറ്റമാണ്. അപ്പം അങ്ങനെ അവര് തമ്മില് വരുന്ന വാശിയും കേസിൽ വരുന്ന മറ്റേ പല തമ്മിലുള്ള വാശിയും വീട്ടുകാരുടെ വാശി ഞങ്ങളെങ്ങനെ എഫക്ട് ചെയ്യുന്നു, നമ്മളുടെ കക്ഷികളുടെ വാശി കുറേ ഉണ്ട്. കുറേയുണ്ട്. അപ്പോൾ ഇത് ഞാൻ പണ്ട് പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു, ഈ സിനിമ ആദ്യം കീർത്തിയുടെ അടുത്ത് വന്ന സമയത്ത് കീർത്തി റിജക്റ്റ് ചെയ്തിരുന്നു, ടോണിച്ചേട്ടൻ്റെ അടുത്ത് വന്ന സമയത്തും റിജക്റ്റ് ചെയ്തിരുന്നു. രണ്ടാമത് അതല്ല, അങ്ങനെയല്ല, ഓക്കെ നമുക്ക് ത്രെഡിൽ എന്തോ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞതാണ് എനിക്കത് പറയാനുള്ള സ്പേസ് വിഷ്ണുവിൻ്റെ അടുത്തുണ്ട്. ഞാനും വിഷ്ണുവും അല്ല, മാത്രമല്ല ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആണ് എന്റെ അടുത്ത്. ആദ്യം പറയുന്നതന്നെ ഫൈനൽ ഡ്രാഫ്റ്റാണ് സമയത്ത് ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞടാ എനിക്ക് അത്രയ്ക്ക് വർക്കായില്ലടാ കേട്ടിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു എന്നാ ഓക്കേടാ കുഴപ്പമില്ല, അവൻ എന്നെ നിർബന്ധിച്ചില്ല, അവൻ എന്റെ അടുത്ത് പിണങ്ങിയില്ല. അതിനുശേഷവും നമ്മള് നിരന്തരമായിട്ട് ഫോണിൽ സംസാരിക്കുകയും നമ്മള് മീറ്റപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അവൻ അങ്ങനെ ഒരു രീതിയിലും അതിന്റെ ഒരു ഇഷ്ടക്കേട് കാണിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയത്ത് 2020 അവൻ 2017 പിന്നെ അതിന്റെ ഒരു 15th 18th ഡ്രാഫ്റ്റ് അല്ലേ, ഫൈനൽ ഡ്രാഫ്റ്റ് ആണ് ഞാൻ ആദ്യം കേട്ടത്. അത് ഞാൻ ഞാൻ റിജക്ട് ചെയ്തില്ല, കാരണം എന്റെ അടുത്ത് പറഞ്ഞ ഫൈനൽ ഡ്രാഫ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ ടോവിനെ വിളിച്ചു, എന്റെ അടുത്ത് 18th ഡ്രാഫ്റ്റ് ഒക്കെ എത്തിയപ്പോൾ അവൻ അതിലേക്ക് ഇട്ടിട്ടുള്ള എഫേർട്ട് റിസർച്ച് അതുപോലെ അവൻ അവൻ്റെ മെന്റേഴ്സ് പോലുള്ള ആൾക്കാരാണ് മഹേഷ് ഏട്ടൻ, മഹേഷ് നാരായണൻ, പിന്നെ ബോബി സഞ്ജയ് അവരുണ്ടവരും ഇവരൊക്കെ ആയിട്ടിരുന്ന്. പിന്നെ ഇവൻ്റെ നമ്മളൊരു സുഹൃത്തുണ്ട് ഒരു ചാക്കു എന്നുണ്ട്, പുള്ളി ഹൈക്കോടതി ലോയറാണ്. ഇവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇതിനെ പോളിഷ് ചെയ്യാന്നല്ല, ഭയങ്കരമായിട്ട് ഈ മറ്റേത് ആദ്യം ഉണ്ടായിരുന്നൊരു ചെറിയ ത്രെഡായിരുന്നെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത ഒരു ഫുൾ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വർക്കായി. അപ്പം ഞാൻ പറഞ്ഞാ സെയിം സ്ക്രിപ്റ്റ് ആണെങ്കിലും ഭയങ്കര മാറ്റമുണ്ടല്ലോ, ഭയങ്കര. അപ്പൊ അതാണ് പറഞ്ഞത്, ഇത്രയും വർഷം അവൻ അതിനകത്ത് ഇട്ട എഫേർട്ടാണ്. അവൻ അങ്ങനെ അവൻ ഭയങ്കര പാവവും ഒക്കെ ആണെങ്കിലും അവൻ ഭയങ്കര ഇതിനു വേണ്ടി കൊറേ ഡിറ്റർമൈൻഡ് ആണ്. സൗഹൃദമുണ്ട് കീർത്തിക്ക് ആണെങ്കിലും ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്, തീവ്രം മുതലുള്ള പരിചയമുണ്ട്. അപ്പൊ ഈ സൗഹൃദങ്ങൾ സിനിമയാകുമ്പോ എങ്ങനെയാ കാണുന്നത്? അത് കുറച്ചും കൂടി എളുപ്പമാണോ? പ്രോസസ്സ് എളുപ്പമാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റേതാണെങ്കിലും നമ്മൾ സൗഹൃദം ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും നമ്മൾ ചെന്ന് വിത്തിൻ ഫ്യൂ ഡേയ്സ് നമ്മൾ സൗഹൃദം ഉണ്ടാവുകയും എന്നിട്ട് എളുപ്പമാവുകയും ചെയ്യും. ഇത് തുടക്കം മുതലേ എളുപ്പമാണ് എന്നുള്ള വ്യത്യാസമുള്ളൂ. സ്ക്രിപ്റ്റിംഗിലായാലും ഇപ്പോൾ
ത്രൂ ഔട്ട് പറഞ്ഞിരുന്നു നമുക്ക് ഇത് ഇന്ന സീൻ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെ അല്ല ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്? പിന്നെ എന്തെങ്കിലും സജഷൻസ് നമുക്ക് മനസ്സിൽ തോന്നിയ സജഷൻസ് പറയാം, എന്തെങ്കിലും സംശയങ്ങൾ തോന്നി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നും എന്നൊക്കെ പറയാം. വിഷ്ണുചേട്ടൻ അത് ഒത്തിരി എൻകറേജ് ചെയ്യും. ഇങ്ങനെ നമ്മള് പുള്ളിയുടെ വോയിസ് നമ്മൾ കുറേ ഇങ്ങനെ മാറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇംപ്രവൈസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഇഷ്ടമാണ് വിഷ്ണുചേട്ടന്. എന്റെ അത് പ്രതീക്ഷിക്കും സിനിമ തന്നെ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യത്തിൽ വാശിയൊന്നുമില്ല. ഞാൻ പറഞ്ഞതന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ സീൻ നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എന്ത് മാറ്റം വരുത്തിയാലും ഹീസ് ഹാപ്പി, ഹീ വിൽ അക്സെപ്റ്റ്. പിന്നെ ഞങ്ങള് ഈ കോർട്ട് റൂം സീൻസ് ഒക്കെ എടുക്കുന്നതിന് എല്ലാ ദിവസവും തലേ ദിവസവും രാത്രി നമ്മൾ ഇരുന്നിട്ട് സീൻസ് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ നമുക്കുള്ള കൺസേൺസും നമുക്കുള്ള സജഷൻസും ഒക്കെ പറയുകയും അത് ആ സീൻ മാത്രമല്ല ആ സീനിന് മുമ്പത്തെ സീൻ, ആ സീനിന് ശേഷമുള്ള സീൻ, പിന്നെ ആ സീനിലേക്ക് എത്താൻ കാരണമായിട്ടുള്ള ഒരു അഞ്ച് സീൻ ഉണ്ടെങ്കിൽ ആ അഞ്ച് സീൻ മുഴുവനും നമ്മളൊന്ന് വായിച്ചതിന് ശേഷമായിരിക്കും ഇതിന്റെ റിഹേഴ്സൽസ് നമ്മൾ തുടങ്ങുക. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്, നമ്മൾ ഇമോഷണൽ കണ്ടിന്യൂറ്റി ഒന്നും മാറിപ്പോകരുത് എന്നുള്ള കാരണം കൊണ്ട് അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ്. ഇതങ്ങനെ അവനും അങ്ങനെ ഇത് എൻ്റെ സിനിമ ഞാൻ പറയണത് ചെയ്താൽ മതി അങ്ങനെയുള്ളതായിരുന്നു. ഞങ്ങളാണെങ്കിലും സിനിമ നന്നാവാനേ നമ്മൾ എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ പറയുള്ളൂ, അല്ലെങ്കിൽ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനത് മാറ്റുന്നതിനെ പറ്റി ആലോചിക്കണം. ഇപ്പോൾ സിനിമ നന്നാവണം എന്നുള്ളത് കൊണ്ട് സജഷൻസ് പറയാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു അഡ്വക്കേറ്റ് എന്നുള്ളത് തോന്നിച്ചാൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്? എന്തെങ്കിലും ഇപ്പം നിയമം വെച്ചിട്ടുള്ള കളിയാണിത്, അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു? അത് പ്രധാനമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗിൽ തന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ എന്താ റിസേർച്ചും ഡിസ്കഷൻസും ഒക്കെ അത് വിഷ്ണു തന്നെ നന്നായി ചെയ്തിരുന്നു. പിന്നെ വിഷ്ണു പറഞ്ഞത് നമ്മളുടെ അടുത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു വക്കീൽമാരെയോ അല്ലെങ്കിൽ സിനിമകളിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വക്കീൽ ക്യാരക്ടറിനെയും നമ്മൾ ബ്ലൈൻഡായിട്ട് കോപ്പി ചെയ്യണ്ട, അല്ലെങ്കിൽ അത് റെഫറൻസ് എടുക്കണ്ട. നേരെ മറിച്ച് നിങ്ങൾ സിനിമയിൽ വരുന്നതിന് പകരം പഠിച്ച് വക്കീലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പനും അളിയനും ഒക്കെ വക്കീൽമാരാണ്. അത് കാരണം കൊണ്ട് പിന്നെ എനിക്ക് സുഹൃത്തുക്കളുണ്ട് വക്കീൽമാർ, അപ്പം അങ്ങനെ ഹെൽപ്ഫുൾ ആയിരുന്നു. മരിക്കാറ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരികയാണ്. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരുപാട് തമിഴ് ഫിലിംസ് ചെയ്തു, തെലുങ്ക് ഫിലിംസ് ചെയ്തു, മലയാളത്തിൽ പക്ഷെ ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നുണ്ട്. ആ ഗ്യാപ്പിന്റെ കാര്യം എന്താണ്? ഞാൻ പറയാം, അതായത് കാര്യം എല്ലാം ചെറിയും കീർത്തി പറഞ്ഞു പറഞ്ഞു തെറ്റാണെങ്കിൽ മാറ്റി പറയണേ. മലയാളത്തിലെ വർക്കിംഗ് സ്റ്റൈലും തമിഴിലെയും തെലുങ്കിലെയൊക്കെ വർക്കിംഗ് സ്റ്റൈലും നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വർക്കിംഗ് സ്റ്റൈലുണ്ട്, പ്രോസസ്സ് സെയിം തന്നെയാണെങ്കിലും ഈ വർക്കിംഗ് സ്റ്റൈൽ വ്യത്യാസമുണ്ട്. അവിടെ ചിലപ്പോൾ 3 മാസം 4 മാസം 5 മാസം 6 മാസം ഒക്കെ എടുക്കുമ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യണം. മാസത്തിൽ 10 ദിവസം 20 ദിവസം അങ്ങനെയൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ മലയാളത്തിലെന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടുത്തെ കുറേ കൺസ്ട്രെയിൻസും ഒക്കെ ഉള്ള കാരണം നമുക്കൊരു സിനിമ തുടങ്ങിയാൽ അത് ഒറ്റ സ്കെഡ്യൂളിലോ മാക്സിമം 2 സ്കെഡ്യൂളിലൊക്കെ തീർക്കുക എന്നുള്ളതാണ് എല്ലാ രീതിയിലും ഈ സിനിമയ്ക്ക് സഹായകരമാവുക. അപ്പോൾ കീർത്തി അവിടെ ഒരു തെലുങ്ക് പടമോ തമിഴ് പടമോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത ആഴ്ച ഒരു മലയാളം പടം തുടങ്ങുന്നു വരാൻ പറഞ്ഞാൽ വരാൻ പറ്റില്ല, കാര്യം ബൾക്കായിട്ട് അവിടെ ഡേറ്റ്സ് കൊടുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് ഇച്ചിരി നേരത്തെ കീർത്തിനെ വിളിച്ചിട്ട് ഒരു ഏത് സമയത്ത് വിളിച്ചിട്ട് ഡിസംബറിലെ ഡേറ്റ് ആ 7-8 മാസം മുമ്പേ പറഞ്ഞ കാരണം കൊണ്ട് അതനുസരിച്ച് ആ ഒരു 40 ഡേയ്സ് ഏപ്രിൽ മെയ് ആ സമയത്താണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഷൂട്ടിന് പോയത് ഡിസംബറിൽ. അത്രയും സമയം കിട്ടിയ കാരണം കൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്തു. മാത്രമല്ല ഞാനാണെങ്കിൽ വേറെ സിനിമകളിലൊക്കെ ലോക്ക് ആയത് കാരണം കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ സമയം കൊടുക്കാൻ പറ്റി, കുറച്ച് സംബന്ധം വീട്ടിലൊക്കെ ഇരിക്കാൻ പറ്റി ഞാൻ കാരണം കൊണ്ട്. അങ്ങനെയാണ് എല്ലാം പഠിച്ചു വെച്ചല്ലേ പറഞ്ഞത്. ഇപ്പൊ ഈ വാശി സിനിമ നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു ഇത് എനിക്ക് ചെയ്യണം എന്ന് തോന്നാൻ കാരണം എന്താ? ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് മാത്രല്ലല്ലോ. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നോക്കറിയോ? ആദ്യത്തെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് 2017 ഞാൻ ജസ്റ്റ് പറയൂലേ. എന്റെ അടുത്തും വിഷ്ണുചേട്ടൻ ഫസ്റ്റ് നറേറ്റ് ചെയ്തപ്പം ആദ്യം നറേറ്റ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ കാര്യം ഇത് ഞാനിങ്ങനെ ഒരു കഥ പറയാം വരാം എന്താണെന്ന് വെച്ചാൽ മുഖത്തോക്കി പറഞ്ഞു ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അത് പറയാണ്ട് മാത്രം ഇരിക്കരുത്, ബിക്കോസ് ഈവൻ ഐ നീഡ് ടു നോ ഹൗ ഇറ്റ് ഇസ് എന്നുള്ള രീതിയിൽ. സോ അതാണ് ഐ തിങ്ക് ദാറ്റ് ഇസ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് അല്ലേ? അതായത് ഉള്ള കാര്യം ആൻഡ് നമ്മൾ അത് പറഞ്ഞില്ലെങ്കിൽ ലൈക്ക് നമ്മൾ അവരുടെ ടാലൻറ്റിനെ റെസ്പെക്ട് ചെയ്യാത്ത പോലെ ആയിപ്പോവും. സോ
അങ്ങനത്തെ ഒരു കാര്യത്തിൽ നല്ലൊരു ഫ്രീഡം ഉണ്ടായിരുന്നു നമുക്ക് എന്താ പറയാനുള്ള എന്നുള്ള കാര്യം. ഇപ്പോൾ ഒ ടി ടി വന്നതോടുകൂടി നമുക്ക് എല്ലാത്തര സിനിമകളും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ ആസ്വാദനത്തെ അത് നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ഒരു സ്വാധീനം ശരിക്കും നമ്മൾ അഭിനയിക്കുമ്പോഴും ഒരു ഫിലിം ചെയ്യുന്ന സമയത്തും നമ്മളും ശ്രദ്ധിക്കണം. അപ്പോൾ ടോമിനി ചേട്ടൻ അതിനെ എങ്ങനെയൊക്കെയാണ് കാണുന്നത്? അല്ല, നമുക്കിപ്പോൾ ഒ ടി ടി ഒക്കെ വരുന്നതിന് മുമ്പേ ഒന്ന് ആലോചിച്ചപ്പോൾ മലയാളികൾ, ഞാൻ എനിക്ക് പരിചയമുള്ള മൂവി വ്യൂവേഴ്സ് ആണെങ്കിലും അല്ലാത്ത ഒരു കോമൺ ഓഡിയൻസ് വരെ എല്ലാ ഭാഷയിലുള്ള സിനിമകളും കാണുന്ന ആൾക്കാരാണ്. മലയാളം കാണും, തമിഴ് കാണും, തെലുങ്ക് കാണും, കന്നഡ കാണും, ഹിന്ദി കാണും, ഇംഗ്ലീഷ് കാണും, അല്ലെങ്കിൽ ബംഗാളി സിനിമകൾ കാണും, മറാഠി സിനിമകൾ കാണും, ജാപ്പനീസ്, കൊറിയൻ, അല്ലെങ്കിൽ ഫ്രഞ്ച്, സ്പാനിഷ്, അവൈലബിൾ ആയിട്ടുള്ള ഏത് ഭാഷയിലുള്ള സിനിമയാണെങ്കിലും വിത്ത് സബ് ടൈറ്റിൽസ് ഒക്കെ കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണ്. മലയാളികൾക്ക് തമിഴിനും ഒരു പരിധിവരെ തെലുങ്കിനും ഇപ്പോൾ സബ് ടൈറ്റിലും ഒരു ആവശ്യമില്ല. അത്രയും സിനിമ കാണുന്ന കൾച്ചറുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ ഒ ടി ടി ഒക്കെ വരുന്നതിനേക്കാളും എത്രയോ മുമ്പേ മലയാളം ഇൻഡസ്ട്രിയിൽ എന്തുകൊണ്ട് കണ്ടൻറ് ബേസ്ഡ് സിനിമകൾ വരുന്നു, എന്തുകൊണ്ട് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് എപ്പോഴും ഹൈ ആയിട്ട് കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് അതൊരു അപ്ഡേറ്റഡ് ആണ്. നമുക്ക് അവരുടെ അടുത്ത് ലുട്ടിലോട്ട് സാധനമായിട്ട് ചെല്ലാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് പണ്ടേ അറിയാം. പിന്നെ ഇവിടുത്തെ ആൾക്കാർ വളരെ സീരിയസ് ആയിട്ടുള്ള ഫിലിം ബഫ്സാണ്, സീരിയസ് ആയിട്ടുള്ള ഫിലിം ബഫ്സാണ്. അപ്പോൾ പണ്ട് മുതലേ നമ്മൾ അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ എക്സ്പോഷറാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാ ഭാഷയിലും സിനിമ കാണുന്ന ആൾക്കാർക്ക് മുമ്പിലാണ് നെറ്റ്ഫ്ലിക്സും ആമസോണും സോണി ലിവും സീ ഫൈവും തുടങ്ങിയിട്ടുള്ള അവർ എല്ലാ ഭാഷയിലുള്ള സിനിമകളും ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ കാണുകയാണ്. നമുക്ക് കാണാൻ ആക്സസിബിളായിട്ടുള്ള ഏതൊരു സിനിമയും ഇന്ന് ഏതൊരു ആൾക്കും സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ആസ്വാദകരും അവൈലബിളാണ്. എന്ത് സിനിമ പുസ്തകമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് സിനിമ ഇപ്പോൾ മാസ്റ്റർ ക്ലാസ് ആർക്ക് വേണമെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്യാം. അതിന് നമുക്ക് നമ്മൾ സിനിമ നടന്നുകൊണ്ട് ഐഡിയ ഒന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അങ്ങനെ കാര്യങ്ങൾ കാണാനും പഠിക്കാനും ഒക്കെയുള്ള സാഹചര്യമുള്ള ഈ ഇൻ്റർനെറ്റിൻ്റെ ഭയങ്കരമായിട്ടുള്ള സ്വാധീനമുള്ള ഈ ഒരു സമയത്ത് പിന്നെ ഇവർ സ്പെൻഡ് ചെയ്യേണ്ടതും ഒരു 1500 കോടി ബഡ്ജറ്റിലെടുക്കുന്ന ഒരു സിനിമയും ഒരു നാട്ടിൽ ഒരു 4-5 കോടി രൂപ ബഡ്ജറ്റിലെടുക്കുന്ന ഒരു സിനിമയും കാണാനായിട്ട് പ്രേക്ഷകൻ ചിലവാക്കേണ്ടത് ഒരേ ടിക്കറ്റ് റേറ്റാണ്. അപ്പോൾ അവർക്കും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി നമ്മളുടെ സിനിമ ഏറ്റവും നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതിപ്പോൾ അത് കൂടുതൽ ആവശ്യമായി. അപ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും, കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങൾ. കാര്യം നമുക്ക് കൂടുതൽ ഓഡിയൻസിന് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന പോലെ കുറച്ച് പേരല്ല നമ്മുടെ സിനിമ കാണുന്നത്. പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക് ഇന്ത്യയിൽ മുഴുവൻ എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുകയും അത് കാണാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ഓഡിയൻസിലേക്ക് വിത്ത് മോർ പവർ കംസ് മോർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോലെ കൂടുതൽ ആൾക്കാർ നമ്മുടെ സിനിമ കാണുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടും. ഓക്കെ, ഇപ്പോൾ ചെറിയ ബഡ്ജറ്റ് മൂവി ആണെന്നുണ്ടെങ്കിലും നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് അതിന് വലിയൊരു മെസ്സേജ് തരാറുണ്ട്. അപ്പോൾ ശക്തമായിട്ടുള്ള മെസ്സേജുകളായിരിക്കും നമുക്ക് തരുന്നത് ചെറിയ ചെറിയ ബഡ്ജറ്റ് മൂവി വലിയ ബഡ്ജറ്റ് മൂവി. അപ്പോൾ ഈ വാശി എത്തരത്തിലുള്ള ഒരു മെസ്സേജ്? ഫസ്റ്റ് ഓഫ് ഓൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു സിനിമ നല്ലതോ മോശമോ ആവാനായിട്ട് മാനദണ്ഡമായിട്ടല്ല. അതിനേക്കാൾ ബഡ്ജറ്റിനേക്കാൾ മാനദണ്ഡം വരാൻ പോകുന്ന അതിൻ്റെ കണ്ടൻറ്റും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ടെക്നീഷ്യൻസും ആക്ടേഴ്സും എല്ലാം വലിയ ബഡ്ജറ്റിൽ മോശം മൂവിയൊക്കെ എടുക്കാൻ പറ്റും, ചെറിയ ബഡ്ജറ്റിൽ നല്ല പടവും എടുക്കാൻ പറ്റും. മഹാനദിക്ക് നാഷണൽ അവാർഡ് കിട്ടി. ഇപ്പോൾ ഈ അവാർഡുകൾ നമുക്ക് കൂടുതൽ റെസ്പോൺസിബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ടോ മറ്റ് സിനിമകൾ എടുക്കുന്ന സമയത്ത്? അതായത് ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു അവാർഡ് കിട്ടിയപ്പോൾ ആ രീതിക്കുള്ള മൂവീസ് ആയിരിക്കും കൂടുതൽ വരിക, അങ്ങനെയുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വരുന്ന ആൾക്കാർക്കുണ്ടെന്ന്. കീർത്തിക്ക് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ സിനിമകളായിരുന്നു കൂടുതൽ വന്നത്. നമ്മൾ പക്ഷെ വേറൊരു ഒരു രീതിയിലെ പാറ്റേൺ ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് നമുക്കത് വരൂല. അപ്പം ഇങ്ങനത്തെ ഇതേ പാറ്റേൺസ് തന്നെയാണ്. ഞാൻ ടോവിയുടെ അടുത്തും പറഞ്ഞു ഈ മിന്നൽ മുരളി കഴിഞ്ഞിട്ട് സെയിം തിങ് ടോവിയുടെ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രേക്ക് ചെയ്യണം എന്ന് പറയുന്ന കാര്യം. അപ്പൊ അതുപോലെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാണ്ടാവും അത്. ബട്ട് ദാറ്റ് ഹാപ്പൻസ് ഇറ്റ്സ് എ ഫേസ് വിച്ച് ഹാസ് ടു സർപാസ് ഇറ്റ്. ഇങ്ങനെ പോകുന്നോറും അത് മാറിക്കോളും. ഒരു ആക്ട്രസ് എന്നുള്ള എല്ലാ തരം പ്രേക്ഷകരെയും നമുക്ക് വേണം. ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഓഡിയൻസിന് വേണ്ടി മാത്രം നിരന്തരമായിട്ട് സിനിമകൾ ചെയ്യാൻ പറ്റില്ല. അവാർഡിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാത്രം പറ്റില്ല. ശരിക്കും നമ്മൾ എല്ലാ തരം സിനിമകളും ചെയ്യുന്നു. നമ്മുടെ പെർഫോമൻസ് എന്താ നല്ലതാണെങ്കിൽ അവാർഡ് കിട്ടുന്ന സന്തോഷം. ഓക്കെ, ഇനി ചോദിക്കാനുള്ളത് ഇപ്പോൾ കീർത്തി ഒരുപാട് തെലുങ്ക് മൂവീസ് ചെയ്തിട്ടുണ്ട്, ടോമിനി ചേട്ടൻ ഒരു മൂവി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അന്യഭാഷ ചിത്രങ്ങൾ ചെയ്യുന്നുണ്ടോ അതോ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? നല്ല കഥകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത ഇല്ലാതില്ല.
പക്ഷെ നമുക്ക് വരുന്നത് അങ്ങനെ നമ്മൾ എക്സൈറ്റ് ചെയ്യണം. ഒന്നാമത് ഞാൻ ഇവിടെയുള്ള എൻ്റെ സിനിമകൾ മാറ്റി വെച്ചിട്ട് പോകാൻ മാത്രം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫറുകൾ വന്നാലാണ് ഞാൻ, കാര്യം ഞാൻ ഇവിടെ ഒരുപാട് പേർക്ക് വാക്ക് കൊടുക്കുകയും നമ്മൾ കുറച്ച് നല്ല പ്രൊജക്ട് ലൈൻ അപ്പ് ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടറിഞ്ഞ് ഞാൻ പോകണമെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ ബെറ്റർ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വന്നാൽ ഡെഫിനറ്റ്ലി ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും ഇഷ്ടം തോന്നി നടക്കുന്നുണ്ട്. ഓക്കെ, ഞാനിതൊരു ഫ്രണ്ട് പറഞ്ഞ ഒരു കാര്യമാണ്, സുമനച്ചേട്ടൻ ലാലേട്ടൻ്റെ പോലെയാണ് വളർച്ച, അതായത് ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് വന്ന് പിന്നെ പയ്യെ പയ്യെ മൂവീസിലെല്ലാം വന്നു, പിന്നെ ഒരു കൊല്ലത്തിൽ നാലും അഞ്ചും സിനിമകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ചെയ്താൽ മോഹൻലാൽ ആവില്ല. ലാലേട്ടൻ എന്ന് പറയുന്നത് ലാലേട്ടനായിട്ട് ഭൂമി വയ്ക്കുമ്പോൾ കേൾക്കാൻ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ബാക്കിയുള്ളവർക്ക്, ഇപ്പം എനിക്ക് സന്തോഷമുണ്ടാവും, ബാക്കിയുള്ളവർ എനിക്ക് ഇതെന്താണ് ഇങ്ങനെ പിന്നാൾ വന്ന ടുവിനോനെ ലാലേട്ടനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ എന്ന് പറയാം എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഒരു നമ്മൾ അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തത് ഒന്നുമില്ല. യാത്രശേഖ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് വില്ലൻ വേഷം അല്ല കേട്ടോ, അതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് ശേഷമാണ് വില്ലൻ വേഷം വന്നത്. പക്ഷെ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ സിനിമ അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ മാത്രം ചെയ്ത് എന്നെയൊക്കെ ഇത്രയും വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള നടനായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് കേൾക്കാൻ കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല, എനിക്ക് വലിയ സന്തോഷം തന്നെയാണ്. പക്ഷെ അത് അത് ശരിയല്ല, അത് അവരെ കൊച്ചാക്കുന്ന പോലെയാണ്. ഓക്കെ, ഇപ്പോൾ പുതിയ സിനിമകൾ വരികയാണ്, അപ്പോൾ ആഷിഖ് അബു ടൊവിനോ കോമ്പിനേഷൻ അതെങ്ങനെയാണ്, ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ്? അത് എനിക്ക് ഭയങ്കര ഒരു ട്രസ്റ്റുള്ള, എനിക്ക് ഭയങ്കര എന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന നല്ല ഒരു സെൻസിബിളായിട്ടുള്ള സംവിധായകൻ ആണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഐ ഫീൽ സെക്യൂർ. അതുപോലെ തന്നെ ഞാൻ പുതിയതെന്തെങ്കിലും കാര്യങ്ങൾ എന്നെക്കൊണ്ട് എൻ്റെ ലിമിറ്റ്സ് പുഷ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്. നാരദല ചെയ്ത ക്യാരക്ടറാണെങ്കിലും, ഇപ്പോൾ ഞാൻ നീലവെളിച്ചത്ത് ചെയ്യുന്ന ക്യാരക്ടറാണെങ്കിലും, മായാനദിയിലാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ടാണ് എന്നെ കൊണ്ട് ആ ക്യാരക്ടർ ചെയ്യിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ആ ആഷിഖേട്ടൻ്റെയും ടീമിൻ്റെയൊക്കെ വർക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് സിനിമയാണ് മെയിൻ, സിനിമയാണ് ഹാപ്പിനെസ്, അങ്ങനെയാണ് വർക്ക് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ ഒ ടി ടിയിലെ ഒരുപാട് സിനിമകൾ വരുന്നു, ഇപ്പോൾ ഒ ടി ടി തിയേറ്റർ എന്ന് കാണുന്ന സമയത്ത് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏതാ, ഒ ടി ടി ആണോ തിയേറ്റർ ആണോ? നമ്മൾ രണ്ടും വേണം. അതായത് ഞാൻ കാണുന്നത് ഇത് രണ്ടും പരസ്പരം കോംപ്ലിമെന്റ് ചെയ്ത് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ അല്ലേ. ഇപ്പോൾ തിയേറ്ററിൽ കാണാനായിട്ട് യാതൊരു നിവൃത്തി ഇല്ലാത്തവരാണ് ഒ ടി ടിയിൽ കാണുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ ഇറക്കാനായിട്ട് നിവൃത്തി ഇല്ലാത്ത സിനിമയായിരിക്കും ചിലപ്പോൾ ഒ ടി ടിയിൽ ഇറക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ തിയേറ്ററിൽ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഒ ടി ടി എന്നുള്ള ഓപ്ഷൻ എപ്പോഴും നിൽക്കുന്നുണ്ടാവുമല്ലോ. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു സിനിമ വ്യൂയിങ് എക്സ്പീരിയൻസ് തിയേറ്ററിലായിരിക്കാം കിട്ടുന്നത്. കുറേ ആൾക്കാരുടെ കൂടെയൊക്കെ ഇരുന്ന് കാണുമ്പോഴല്ലേ നമുക്കും അത് എൻജോയ് ചെയ്യാനായിട്ട് ഭയങ്കര അല്ലേ. രണ്ട് സിനിമയും ഒ ടി ടിയിലാണ് റിലീസായത്. ആ ഏതൊക്കെ? മിന്നൽ മുരളി ഒ ടി ടിയിലായി. ആ മിന്നൽ മുരളി ഒ ടി ടിയിലായിരുന്നു, കാണേക്കാണി ഒ ടി ടിയിലായിരുന്നു. ശരിയാണ്. അപ്പോൾ ആ ഒരു വ്യൂസ് അന്നത്തെ സാഹചര്യത്തിന്റെയാണ്, നല്ല സാഹചര്യത്തിലായിരുന്നു. ഇന്നിങ്ങനെ ഒരു ഒ ടി ടി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ, എസ്പെഷ്യലി ഫോർ ചെറിയ ചെറിയ സിനിമകൾ ഒത്തിരി കഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസേഴ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല, ഒ ടി ടിയിൽ റിലീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയൊരു കാര്യമല്ലേ. ബട്ട് അഗൈൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ തിയേറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ആൻഡ് നമുക്ക് ഭാഷയ്ക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്, ലൈക്ക് ഐ മീൻ കിട്ടുന്നുണ്ട്. ഓക്കെ, കീർത്തി ഇപ്പോൾ ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത്, ഒരു സിനിമ വരുന്ന സമയത്ത് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ക്യാരക്ടർ മാത്രം നോക്കിയിട്ടാണോ, എങ്ങനെയാണ്? അല്ല, എല്ലാം നോക്കണമല്ലോ, അതൊരു പാക്കേജ് അല്ലേ. ഫസ്റ്റ് കഥ എന്താണ്, നമ്മളെ ക്യാരക്ടർ എന്താണ്, സ്പേസ് ഉണ്ടോ, വേറെ എന്താണ് പ്രൊഡക്ഷൻ എന്താണ്, ആരൊക്കെ അഭിനയിക്കുന്നു, അതെല്ലാം എല്ലാം ഒരു പാക്കേജായിട്ടല്ലേ നോക്കുന്നത്. ഇപ്പോൾ ടോവിനോ ചേട്ടൻ്റെ ഒപ്പമുള്ള ഒരു സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു, നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു ഷെയർ ചെയ്യുന്നു? ടോവിനോ എനിക്ക് ജസ്റ്റ് ഒന്ന് രണ്ടാണ് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഷൂട്ടിന് മുമ്പ്, അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു പരിചയമുണ്ട്. പക്ഷേ ഞങ്ങൾ ഷൂട്ടിൽ ജോയിൻ ചെയ്ത മൂന്നാമത്തെ ദിവസം തന്നെ ഞങ്ങൾ ഭയങ്കര ജെല്ലായി. ഞങ്ങൾ കോടതിയിലാണ് മീറ്റ് ചെയ്യുന്നത്. കോടതി വെച്ച് കാണുമ്പം ടോവി അപ്പുറത്ത് വരുന്ന ചിലവുള്ള ചിലവർ സംസാരിക്കുന്നു, ഞാനിപ്പുറത്ത് സംസാരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. പക്ഷെ ഒരു
ബട്ട് സ്റ്റിൽ ഒരു തേർഡ് ഫോർത്ത് ഡേ ഒക്കെ ആയപ്പം ഞങ്ങൾ നല്ല ജെല്ലായി. ആൻഡ് ഈസ് വെരി ലവ്ലി ടു വർക്ക് വിത്ത്. നമ്മൾ എന്റർടൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. ബെസ്റ്റ് എന്റർടൈനർ ഓൺ സ്ക്രീൻ മാത്രമല്ല ഓഫ് സ്ക്രീൻ. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര രസമുള്ള ക്രൂ ആയിരുന്നു. ഇപ്പൊ വിഷ്ണു വിഷ്ണു ഞങ്ങൾക്ക് രണ്ടാൾക്കും കുറേ കാലമായിട്ട് പരിചയമുള്ളത്. കീർത്തിക്കാണെങ്കിൽ കൊച്ചിലെ പോലെ പരിചയമുള്ളതാണ്. എനിക്കാണെങ്കിൽ 10 വർഷമായിട്ട് പരിചയമുള്ളതാണ്. പിന്നെ സോഹിൽ ഇതിൻ്റെ അസോസിയേറ്റ് കീർത്തിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സും ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതൊരു സീരിയസ് സിനിമയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ക്രൂ ഒക്കെ ഭയങ്കര ഫണ്ണായിട്ടാണ്. നമ്മൾ ഇത്രയും ദിവസം പോയപ്പോഴത്തേക്കും ഇപ്പം ആ ക്രൂവിൽ മിക്കവരും അത് ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ലാത്തവരും ഇവിടെ അവിടെ എടുക്കുന്ന ഇപ്പം ഉണ്ട്. അങ്ങനെയാണ് ഈ ക്രൂ തമ്മിലുള്ളൊരു അടുപ്പം. ഓക്കെ, ഇപ്പോൾ ടോണിച്ചറിൻ്റെ അടുത്ത് ഈ സിനിമ വന്നു എന്ന് പറഞ്ഞാൽ ആരാണ് കീർത്തി ആയിരിക്കണം ഇതിലെ ഈ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ടോവിനോ ആയിരിക്കണം, ആരാണ് ക്യാരക്ടർ ഒക്കെ ചൂസ് ചെയ്തിരുന്നത്? വിഷ്ണു വിഷ്ണു അങ്ങനെയല്ലേ ഞാനെന്റെ ഞാൻ പൊതുവെ അങ്ങനെ എന്റെ ക്യാരക്ടറിന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്കല്ലാതെ ഒരു കാര്യങ്ങളും ഞാൻ അങ്ങനെ സജഷൻസ് പോലും എന്നോട് ചോദിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് പറയാനായിട്ട്. അതെന്റെ ജോലിയല്ല. എൻ്റെ ജോലി അഭിനയം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊജക്റ്റ് ഉണ്ടാക്കുക അതൊക്കെ അതിൻ്റെ സംവിധായകനും അതിൻ്റെ പ്രൊഡ്യൂസറും അതിന് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും അവരൊക്കെയാണ് നോക്കേണ്ടത്. ഞാനങ്ങനെ വേറൊന്നും കൊണ്ടല്ല അത്, ഞാൻ അതിലൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. അൺടിൽ ആൻഡ് അൺലെസ് എന്തെങ്കിലും ഒരു മണ്ടത്തരം ആരെങ്കിലും കാണിക്കാൻ പോകുന്നുണ്ടോ അങ്ങനെ കാണിക്കില്ലേ എന്ത് പറയാം എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. ഇപ്പോൾ സിനിമയിലെ അഭിനയം അല്ലാതെ വേറെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയുള്ള ഏതാ സംഭവം, അതായത് ഡയറക്ഷൻ ഏതാണ്, സിനിമാറ്റോഗ്രഫി ഏതാണ്? സിനിമയെ സംബന്ധിക്കുന്ന എല്ലാം ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അത് ഡയറക്ഷൻ ആണ്, മൂവി എടുത്ത് ഡയറക്റ്റ് ചെയ്യാൻ പോണ. രാവിലെ മുതൽ രണ്ട് മൂന്ന് പേര് ചോദിക്കുന്നുണ്ട്. അല്ലേ ടോവി, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ആ ചോദ്യം കൂടുതലും വരുന്നത്. പക്ഷെ എന്നെ ഇപ്പോൾ തൽക്കാലം ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് അഭിനയം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്റെ കോൺസെൻട്രേഷൻ അതിൽ തന്നെയാണ്. സിനിമ തിയേറ്ററിൽ എത്തുകയാണ്, പ്രേക്ഷകരിലോട്ട് എത്തുകയാണ്, എന്താണ് വാശിയെ കുറിച്ച്, വാശിയുടെ ടീമിന് എന്താണ് പറയാനുള്ള പ്രേക്ഷകരോട്? ഞാൻ കുറേ ചോദ്യം ഉത്തരം പറഞ്ഞു. വാശി ഈ 17-ാം തീയതി റിലീസാവാണ് തിയേറ്ററിൽ. ഇതൊരു ഒരു നല്ലൊരു ഫാമിലി പാക്കേജ് തന്നെ ആയിരിക്കും ഇത്. ഇതിൽ കുറച്ച് റൊമാൻസ് ഉണ്ട്, ഫാമിലി ഡ്രാമയുണ്ട്, കോർട്ട് റൂം ഡ്രാമയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തിയേറ്ററിൽ പോയി സേഫ് ആയിട്ടിരുന്ന് കാണും. താങ്ക് യു. അതേ തിയേറ്ററിൽ തന്നെ പോയിട്ട് വാശി കാണാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞ തിയേറ്ററിൽ തന്നെ പോയിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സ്പ്രെഡ് ദ വേർഡ്. അല്ലെ, അതാണ് നിങ്ങൾക്ക് ഞങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അപ്പോൾ വാശിയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചിട്ട് വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.